ഹായ് ഹലോ നമസ്കാരം. ശുബി കലിംഗ മീഡിയാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ കുറച്ച് നാൾ മുന്നേ കേട്ടതാണ് നമ്മൾ PT7 എന്ന പാലക്കാട് ധോണിയെ വലയിലാക്കുന്നതും കൂട്ടിലാക്കുന്നതും എല്ലാം നമ്മൾ ന്യൂസുകളിലും യൂട്യൂബ് ചാനലുകളിലെല്ലാം നമ്മൾ കേട്ട് കണ്ടതാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഒരു ഈ ഇടയ്ക്ക് നമ്മൾ ഈ PT7 കൂട്ടിലാക്കിയതിൻ്റെ കാഴ്ച കാണാൻ വേണ്ടി ഒരുപാട് പേരങ്ങോട്ട് പോകുന്നുണ്ട്. കാരണം നമുക്കും ആകാംക്ഷയാണ്, പല ആൾക്കാർക്കും കാട്ടാനയാണ്, ഇത്രയും ആൾക്കാരെ കൊന്നതാണ് എന്ന് വിചാരിച്ച് ഒരുപാട് പേര് PT7 കാണാൻ വേണ്ടി അവിടെ പോകാറുണ്ട്. അതുമാത്രമല്ല, പാലക്കാട് ധോണിയിലെ ധോണി വാട്ടർഫാൾസ് കാണാനായിട്ട് കുറച്ച് ഇപ്പോൾ ആൾക്കാർ പോകാറുണ്ട് ഇത് അറിയാണ്ട്. പക്ഷേ ഇപ്പോൾ ഈ രണ്ട് മേഖലയിലും PT7 കാണാനായിക്കോട്ടെ, മറ്റേ പാലക്കാട് ധോണി വാട്ടർഫാൾസ് കാണാനായിക്കോട്ടെ, രണ്ട് ഭാഗത്തായാലും ഇപ്പോൾ അവിടേക്ക് പ്രവേശനമില്ല. കാരണം ധോണി വാട്ടർഫാൾസിൻ്റെ മെയിൻ എൻട്രൻസിൻ്റെ ഭാഗത്താണ് നമ്മൾ PT7 അവിടെ കൂട് വെച്ച് ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അവിടേക്ക് ആർക്കും ഇപ്പോൾ പ്രവേശനമില്ല. അവിടെ ഇപ്പോൾ അതിൻ്റെ PT7 അതായത് ധോണി പാലക്കാട് ധോണീൻ്റെ സുഖചികിത്സയും ആരോഗ്യപരമായ കാര്യങ്ങളും മേൽനോട്ടങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ നമ്മൾ അതിനുവേണ്ട കെയറിങ് മാത്രമാണ് ഇപ്പോൾ അവിടെ കൊടുക്കുന്നത്. അതുകൊണ്ട് സഞ്ചാരികൾ അവിടെ ആരെയും അനുവദിക്കുന്നില്ല, സന്ദർശകരെ അനുവദിക്കുന്നില്ല. അതായത് നമ്മൾ പാലക്കാട് ധോണി വാട്ടർഫാൾസ് കാണാനായിട്ട് പോയി കഴിഞ്ഞാലും അകത്തേക്ക് പ്രവേശനമില്ല. PT7 പാലക്കാട് ധോണി എന്ന കൊമ്പനെ കാണാൻ പോയാലും അവിടെ അകത്തേക്ക് പ്രവേശനമില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ജനുവരി 27 നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അവിടെ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് അങ്ങനെയാണ്. ഇപ്പോൾ ഇനി പൂർണ്ണ ആരോഗ്യവാനായിക്കഴിഞ്ഞാലോ, അല്ലെങ്കിൽ ആന എല്ലാം കൊണ്ടും ഇണങ്ങിക്കഴിഞ്ഞാലോ ചിലപ്പോൾ സന്ദർശനം അനുവദിക്കാം. അത് ഭാവിയിൽ നമുക്ക് അവിടെ അപ്ഡേഷൻസ് നമുക്ക് വരുന്നതനുസരിച്ച് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിലവിൽ ഈ ദിവസം ഈ നിമിഷം വരെ ഇപ്പോൾ അവിടെ സന്ദർശകരെ അനുവദിക്കുന്നതല്ല. ധോണി വാട്ടർഫാൾസ് കാണാനായാലും PT7 എന്ന കൊമ്പനെ, മലമ്പുഴ ധോണി എന്ന കൊമ്പനെ കാണാനായാലും ഇപ്പോൾ അകത്തേക്ക് പ്രവേശനം അനുവദിക്കുന്നതല്ല. നമ്മളിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ, നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ധോണി വാട്ടർഫാൾസിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളിൽ ചിലർ അവിടേക്ക് ധോണി വാട്ടർഫാൾസ് കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല, ഇപ്പോൾ PT7 എന്ന കൊമ്പനെ കാണാൻ വേണ്ടിയിട്ടും ചിലർ പോയപ്പോൾ അവിടേക്ക് അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നില്ല എന്ന് പറയുന്നത് കേട്ടു. അപ്പോൾ നമ്മൾ ജസ്റ്റ് പോയിട്ട് അന്വേഷിച്ചപ്പോൾ ഒരു അറിയാൻ കഴിഞ്ഞ കാര്യം, ഇന്നിപ്പോൾ ജനുവരി 27 അറിയാൻ കഴിഞ്ഞ കാര്യം, അവിടേക്ക് ഇപ്പോൾ സുഖചികിത്സയും കാര്യങ്ങളൊക്കെയാണ്. ആനയ്ക്ക് ഒരുപാട് മുറിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ പരിചരണങ്ങളും ചികിത്സയും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവാണ്. അപ്പോൾ സന്ദർശകരെ അനുവദിച്ചാലും അതിൻ്റെ പ്രവേശന കവാടത്തിന് തൊട്ട് തന്നെയാണ് കൂടുള്ളത്, PT7 കൂടുള്ളത്. അപ്പോൾ അവിടേക്ക് ആൾക്കാർ ഒരുപാട് അതിക്രമിച്ച് കയറും, ശബ്ദങ്ങളുണ്ടാവും എന്നുള്ളത് കൊണ്ട്. പിന്നെ PT7 കാണാനായിട്ട് ഒരുപാട് പേര് വരുന്നു. അപ്പോൾ അതും ആനയെ ഒരു ബുദ്ധിമുട്ടിലാക്കും എന്നുള്ളത് കൊണ്ടൊക്കെ ആയിട്ടാണ് ഇപ്പോൾ പ്രവേശനം ഇല്ലാണ്ടാക്കിയിരിക്കുന്നത്. ഭാവിയിൽ ഇനി ആനയ്ക്ക് പൂർണ്ണ ആരോഗ്യവാനായി കഴിഞ്ഞാലോ, ഇണങ്ങിക്കഴിഞ്ഞാലോ ഭാവിയിൽ നമുക്ക് ആനയെ കാണാൻ അനുവദിക്കും എന്ന് നമുക്ക് കരുതാം. അത് നിങ്ങളെ പെർമിഷൻ കിട്ടുവാണെങ്കിൽ, നമ്മളെ വിവരങ്ങൾ നമുക്ക് കിട്ടുവാണെങ്കിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ നിലവിൽ ഇപ്പോൾ ജനുവരി 27 നമ്മൾ അറിഞ്ഞ കാര്യം, ഇതുവരെ ഇപ്പോൾ അകത്തേക്ക് ധോണി വാട്ടർഫാൾസ് കാണാനും ധോണി എന്ന PT7 എന്ന കൊമ്പനെ കാണാനും ഇപ്പോൾ നിലവിൽ ആർക്കും അനുമതിയില്ല. പൊതു സന്ദർശകർക്ക് അനുമതിയില്ല ഇപ്പോൾ.